ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് വീടാണ് കേട്ടോ ഒരു നാല് സെൻറ് സ്ഥലത്ത് ഒരു എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കാണിച്ച് അതിൻ്റെ വിലയൊക്കെ പറഞ്ഞിട്ട് അല്ലേ എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിൽ നിന്നും വളരെ അടുത്തുള്ളൊരു പ്രദേശമായ നമ്മുടെ ചുണ്ണാമത്തറ അല്ലേ ചാത്തപുരമൊക്കെ അറിയാമല്ലേ രഥോത്സവം കൊണ്ടൊക്കെ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ കൽപ്പാത്തിയിലെ അപ്പോൾ കൽപ്പാത്തി ചാത്തപുരം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഒരു ഒരു കിലോമീറ്റർ ഒന്നും വരേണ്ട അതിൽ താഴെയാണ്ടോ ഒരു കിലോമീറ്റർ താഴെ മാത്രം ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ നടന്ന് വന്നാൽ എത്താവുന്ന ദൂരത്തിലുള്ള ഒരു നാല് സെൻറ്റ് സ്ഥലമല്ലേ നാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയൊരു ബോർവെൽ ഒക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല മാത്രമല്ല നമ്മുടെ മലമ്പുഴ ഡാമും അതിൻ്റെ ആ ഒരു കണക്ഷനൊക്കെ അല്ലേ ഏകദേശം ഇവിടെയുള്ള എല്ലാ വീടുകളും ഉണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസവും ഇല്ല എന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ നമ്മുടെ ചുണ്ണാമ്പത്തറ കുന്നുംപുറം ഹനഫി ജുമാ മസ്ജിദിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് നമുക്ക് ഈ വീടും സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ ലാൻഡ്മാർക്കായിട്ട് നമുക്ക് ഹനഫി ജുമാ മസ്ജിദ് തന്നെ നമുക്ക് പറയാൻ പറ്റും വളരെയധികം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അല്ലേ നമ്മൾ വീടിന് നേരെ മുന്നിൽ തന്നെ അല്ലെ ഒരു ഉണ്ട് നമുക്ക് അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ അല്ല ഒരു സൗകര്യം എന്നാലും വേറെ ചെയറോ അതേപോലെ സോഫ സെറ്റോ ഒന്നും ആവശ്യമില്ല ഇരിക്കാൻ സൗകര്യത്തിനുള്ള ഒരു മാർബിളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഉള്ള വീട് ഒരു വൃത്തി പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ ഒരു ഹാളാണല്ലേ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ ഒരു ഹാളാണ് ഈ ഹാളിൽ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള അല്ലേ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് വളരെ പെട്ടെന്ന് തന്നെ വിലപെരല്ലോ വീട്ടിനകത്ത് നിറയെ അതിഥികളാട്ടോ നിറയെ മ്യോ മ്യോ പൂച്ചകളൊക്കെ ഉണ്ട് അല്ലേ ആഹാ എടാ കടിക്കോ നീ കടിക്കോ കടിക്കോടി ഇതാണ് അമ്മ പൂച്ച എന്ന് പറഞ്ഞു കൊറേ അധികം അല്ലേ കുറെ അധികം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാരും നല്ല വിശ്രമത്തിലാണ് ഒന്നൊന്നര കിലോ മീനൊക്കെ ഒരു ഒരു ദിവസം വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളെ വീടിന്റെ ഉടമസ്ഥനൊരു മൃഗസ്നേഹിയാണ് അല്ലേ ഒരു നാല് വർഷമായിട്ട് വളർത്തുന്ന പൂച്ചക്കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ടാ ഈ പൂച്ചക്കുട്ടിക്കൊക്കെ പേരുണ്ടാ ഏ എന്താ പേര് അപ്പുസ് പൊന്നുസ് മോളുടെ പേരെന്താണ് െ ഇത് അവർ അപ്പൂസ് നോക്ക് ഇതൊക്കെ മാന്തി പൊളിക്കണല്ലേ കടിക്കോ കടിക്കോ ഏ മോന്റെ പേരെന്താ നിങ്ങളുടെ പൂച്ചയാണ് ആ സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിന് സൂപ്പർ അച്ചു അച്ഛ അച്ചടിക്കൊന്നുമില്ല ഇത് മാന്തി ഒന്നുമില്ലല്ലോ ഏഹ് അതിന് വാക്സിൻ ഒക്കെ കൊടുക്കണം കൊടുത്തിട്ടുണ്ടല്ലേ എല്ലാരും കൊടുത്തിട്ടുണ്ട് എന്താ ഇഷ്ട ഭക്ഷണം മീനാണ് കൊടുക്കാറ് ആഹാ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ ആഹ് ആഹ് അപ്പൊ ഇന്ന് സ്കൂളില്ലേ ദീപാലി ആയിട്ട് എല്ലാവർക്കും അല്ലേ ഫ്രീ ആണല്ലേ ആ ഇവിടെ ഒക്കെ ഉണ്ട് അടുക്കളയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ബെഡ്റൂം കണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ബെഡ്റൂം ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാൻ മാറുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം വിത്ത് ഒരു ഹാൾ പിന്നെ ഒരു കോമൺ ബാത്റൂം സൗകര്യം ഉള്ളത് സെൻറ്ററിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് റൂമിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു കിച്ചൺ ആഹാ കിച്ചണിലൊക്കെ ഇവര് എല്ലാ സ്ഥലവും കൈയടക്കി വെച്ചിരിക്കട്ടോ കിച്ചൺ അത്യാവശ്യം നല്ലപോലെ സൗകര്യമുണ്ട് നല്ല കാറ്റോട്ടം കിട്ടുന്ന രീതിയിൽ ഈ ഭാഗത്തൊരു ജനൽ ഈ ഭാഗത്തൊരു ജനൽ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് ആവശ്യമായ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പുറകിൽ നമുക്ക് ഔട്ട് സൈഡ് വന്നിട്ട് കുറച്ച് സ്ഥലം നാല് സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ കുറച്ച് നമുക്ക് പുറത്തൊരു വിറകടുപ്പൊക്കെ സെറ്റാക്കാം ഇവിടെ നിലവിലിച്ച് അത് താൽക്കാലിക രീതിയിൽ ഉപയോഗിക്കുന്ന വിറകെടുപ്പുണ്ട് ഒരു പുറത്തൊരു ഔട്ട് സൈഡ് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൗകര്യങ്ങളെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് വില പറയാം അല്ലേ അപ്പോൾ എന്തും മരാണ് കൊയ്യൊക്കെ പേരൊക്കെ ചീതാരങ്ങയാണ് അല്ലേ ആ നല്ല മധുരം ഉണ്ടാവും സീതാഫുല്ലാണ് അപ്പോൾ ഒരു സ്റ്റയർ പുറത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ കയറിയാൽ കറക്റ്റ് പിന്നെ നാല് സെൻറ്റിൽ ഒതുങ്ങിയൊരു വീടാട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പരിസരമൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പാലക്കാട് ചുണാമ്പുത്തറ അതല്ലെങ്കിൽ കൽപ്പാത്തി അതല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു പരിസരമൊക്കെ നിരവധി 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 തവണയാണ് ചാനലുകളൊക്കെ കാണിക്കാറുള്ളത് അല്ലേ കാരണം ഈ രഥോത്സവം തന്നെയാണ് അതിൻ്റെ മെയിൻ അല്ലേ പ്രത്യേകിച്ചല്ലേ പാലക്കാടിൻ്റെ ഉത്സവങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അപ്പോൾ ഒരു നടക്കാവുന്ന ദൂരത്തിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇന്നും പറയേണ്ട ആവശ്യമില്ല ധാരാളം വീടുകളൊക്കെ ഉള്ള ജനങ്ങൾ തിങ്ങിപ്പാറു താമസിക്കുന്ന ഒരു ആടിപൊളി പ്രദേശമാണെന്നല്ലേ എന്ത് കാര്യത്തിനും ഒന്നിങ്ങനെ നീട്ടി വിളിച്ചാൽ മതി നീട്ടി വിളിക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ഒന്നിങ്ങനെ വിളിച്ചാൽ മതി അത്രയും അയൽവാസികളൊക്കെ ഇല്ല അത്ര ജനങ്ങളിങ്ങനെ വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെയൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പം ഇനി കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു നാല് സെൻറ്റ് സ്ഥലവും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു സെൻറ്റിന് എന്താ വില എന്നുള്ളത് അല്ലേ മിനിമം ഒരു എന്താ പറയുക ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാതെ ഒരു സെൻറ്റ് സ്ഥലം ഇവിടെ എവിടെയും കിട്ടില്ല അത്രയും ആണ് അത്രയും അല്ലേ അത്രയും നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും വരുന്നതെ കിടക്കുന്നില്ല എന്തായാലും അപ്പോൾ നമുക്ക് ആ പുറകിൽ നിറയെ പ്രാവുകളൊക്കെ ആണല്ലേ അപ്പോൾ ടൗൺ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക എല്ലാത്തിനും ആളുകൾക്ക് മനസ്സുണ്ടെങ്കിൽ പറ്റും നിറ നിറയെ പ്രാവുകളാണ് അല്ലേ പന്തേ പ്രാവകളാട്ടോ പാലക്കാട് ഈ ഒരു പരിസരത്തൊക്കെ അല്ലേ പ്രാവകളിങ്ങനെ പറന്ന് 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 ഹായ് നമ്മുടെ പ്രാവൊക്കെ വളർത്തുന്ന ടീമാണ് നമ്മുടെ നീ സുഖല്ലേ അപ്പോൾ അവർ എന്താ പറയുക അവർ ഭക്ഷണം കഴിച്ചാലും കൂടി പ്രാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത്രയും ചില സമയത്തെ നമ്മൾ ടൗണിലൊക്കെ വെച്ച് കാണുമ്പോൾ പിള്ളേർ പറയാറുണ്ട് പ്രാവിനൊന്നും കൊടുത്തില്ല വേഗം പോട്ടേന്ന് പറയാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളി കൂടുതലൊന്നും പറയുന്നില്ല പെട്ടെന്ന് തന്നെ വില വിലയെന്ന് ചോദിക്കുന്നത് അതായത് നേരത്തെ ഒക്കെ നമുക്കൊരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പരിസരമൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് പെട്ടെന്ന് കൊടുക്കണം ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ചിട്ട് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ മാക്സിമം കുറച്ചിട്ട് അവരൊരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു നാല് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വിളിക്കാം നിങ്ങൾ ഓണറെ തന്നെയാണ് വിളിക്കേണ്ടത് എന്തെങ്കിലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ചോളൂ ഇടനിലക്കാരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം സംസാരിക്കാം നേരിട്ട് ഒന്ന് ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇനി വേറെന്താ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വലിയ ഇഷ്ടപ്പെട്ട മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാതെ ബൈ